റോഡിന് സംരക്ഷണ ഭിത്തിയില്ലാത്തത് മൂലം വീടിന് ഭീഷണിയായതായി കഞ്ഞിക്കുഴിയിൽ ഒരു കുടുംബം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മഴുവടി പുത്തൻപുരയ്ക്കൽ രാധാമണി ജയദേവന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. വീട് അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് രാധാമണി ജയദേവൻ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നു. പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതർ പരിഗണിച്ചില്ല. തുടർച്ചയായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിൽ കയറിയിറങ്ങിയതോടെ നാലു വീപ്പകൾ സ്ഥാപിച്ച് റിബണും വലിച്ചുകെട്ടി പൊതുമരാമത്ത് വകുപ്പ് കടന്നുപോയി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഉമ്മൻചാണ്ടി കോളനിയിലേക്കുള്ള റോഡിന്റെ ഭാഗമായ മഴുവടിയിലാണ് പുത്തൻപുരയ്ക്കൽ രാധാമണിയും കുടുംബവും ഭീതിയോടെ കഴിയുന്നത്. എൻ്റെ അമ്മയും ഞാനും വിധവയാണ്. ഒരു കൊച്ചുമായിട്ട് താമസിക്കുന്നതാണ്. ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല. ഞങ്ങൾക്കൊരു സംരക്ഷണ ഭിത്തി ഇവിടെ കിട്ടണം. വണ്ടിയുടെ ഭീഷണിയും വണ്ടി പല പ്രാവശ്യം വന്ന് വീഴുകയും ബൈക്കെല്ലാം വന്ന് വീഴുകയും ചെയ്താണ് താഴെ മുറ്റത്തേക്ക്. ഞങ്ങൾക്ക് അതുകൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കിട്ടണം. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പേടിയാണ്. രാത്രിയിൽ വണ്ടി എപ്പോഴും വരുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് നീങ്ങിയാണ് വരുന്നത്. റോഡിന് താഴ്ഭാഗത്തിരിക്കുന്ന വീട്ടിലേക്ക് പലതവണ വാഹനങ്ങൾ മറിഞ്ഞ് അപകടമുണ്ടായി. ലൈഫ് ഭവന പദ്ധതിയിലൂടെയാണ് വിധവയായ രാധാമണിക്ക് വീട് ലഭിച്ചത്. അപകടങ്ങൾ പതിവായതോടെ രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഈ വീട്ടമ്മ പറയുന്നു. സംരക്ഷണ ഭിത്തിയും ക്രാഷ് കാരിയറും ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എൻലൈറ്റ് ന്യൂസ്, ഇടുക്കി. വോട്ട് ചെയ്ത് സ്വർണ നാണയം നേടാം. കേരളത്തിലെ മികച്ച സ്റ്റോൾ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം അരപ്പവൻ സ്വർണ നാണയം. ഏഷ്യാനെറ്റ് ന്യൂസ് പൌരം സൂപ്പർ സ്റ്റോർ അവാർഡ് 2023.